നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൊണ്ടുപിടിച്ച പ്രവർത്തനമാണ് സി പി എം പക്ഷത്ത്. കേരള സർക്കാരിന്റെ 100 ദിവസങ്ങൾ 100 പദ്ധതികളാണ് അതിൽ ഹൈലൈറ്റ്. സംസ്ഥാന വ്യാപകമായി പദ്ധതി ഓടിച്ചിട്ട് നടപ്പാക്കുകയാണ്. സർക്കാർ മുൻകൈയെടുത്ത് ലഭ്യമാക്കിയ തൊഴിലവസരങ്ങളെക്കുറിച്ച് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ വെബ്സൈറ്റ് എല്ലാവരും ഒന്ന് കയറി കാണണം, കണ്ണു നിറഞ്ഞു പോകും. അത്രയ്ക്ക് നിയമനങ്ങളാണ് ഈ സർക്കാർ നടത്തിയിരിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങൾ മാത്രമല്ല സ്വകാര്യ സ്ഥാപനങ്ങളിൽ വരെ പിണറായി സർക്കാർ നിയമനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റും ഉണ്ട്. നാട്ടിലെ ചെറിയ വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലവസരങ്ങൾ പോലും സർക്കാർ മുൻകൈയെടുത്ത് ലഭ്യമാക്കിയതാണ്. പരമോണന്റെ പലചരക്ക് കട മുതൽ ചെല്ലപ്പൻചേട്ടന്റെ ചായക്കട വരെ സർക്കാർ നിയമനം നടത്തി. ഓ ഭയങ്കരം! ഈ സർക്കാരിന്റെ മഹത്വം ആരും കാണാതെ പോകരുത്, പ്ലീസ്. തെരഞ്ഞെടുപ്പ് എടുത്താലും പിണറായി സർക്കാരിന്റെ ഉടായ്പ് പരിപാടികൾക്ക് കുറവൊന്നുമില്ല. വെബ്സൈറ്റ് നോക്കുമ്പോൾ ചറപറ നിയമനങ്ങളാണ്. ഇത് കാണുന്ന മലയാളിക്ക് കുളിരുപോരും. ആഹാ, ജനങ്ങളുടെ സർക്കാർ! എന്നാൽ നിയമനം നടത്തിയ സ്ഥാപനങ്ങൾ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ കാര്യം പിടികിട്ടു. സർക്കാരിന്റെ ഈ ഉടായ്പിനെ പൊളിച്ചടുക്കി രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ രംഗത്ത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കേരള സർക്കാരിന്റെ 100 ദിവസങ്ങൾ 100 പദ്ധതികൾ എന്ന പരിപാടിയെ വിമർശിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കേരള സർക്കാരിന്റെ 100 ദിവസങ്ങൾ 100 പദ്ധതികൾ എന്ന പരിപാടിയുടെ പവർ നിങ്ങൾക്കറിയാമോ? സുതാര്യതയാണ് ഈ സർക്കാരിന്റെ മെയിൻ. പ്രസ്തുത പദ്ധതിയുടെ വെബ്സൈറ്റിൽ സർക്കാർ പൊതുമേഖലയിൽ നിയമനം ലഭിച്ചവരുടെ വിവരങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ന്യൂ മെഹറൂബ ഫാൻസി, ആർ ജെ ഓട്ടോമൊബൈൽസ് എന്നീ സ്ഥാപനങ്ങളിലേക്ക് നടത്തിയ നിയമനങ്ങൾ വരെ ഈ ലിസ്റ്റിലുണ്ട്. ഈ കടയ്ക്കൊക്കെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആയ വിവരം ഞാൻ അറിഞ്ഞില്ലുണ്ണി. തീർന്നില്ല. കൊല്ലത്ത് കുത്തക മുതലാളിയായ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഫ്രഷ് എന്ന സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിലേക്കും സർക്കാർ നിയമനം നടത്തിയിട്ടുണ്ടത്രേ. ഇനി പത്തനംതിട്ട ജില്ലയിൽ സൈക്കിൾ ടയറിൽ കാറ്റ് നിറയ്ക്കുന്ന പാപ്പീസ് ടയറിൽ എയർ ഫില്ലിംഗ് സെന്റർ എന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം വന്നിട്ട് അവിടെ ഒരു ഒഴിവ് വന്നിട്ട് അതിൽ അപേക്ഷിച്ചിട്ട് ജോലി കിട്ടിയിട്ട് വേണം എനിക്കും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവാൻ. സർക്കാർ ഇഷ്ടം കണ്ട് കുളിരുകോരാൻ https://100days.kerala.gov.in/employees-administrative. എന്ന പേജിൽ പോകുക. ജില്ല തിരിച്ചുള്ള നിയമന വിവരങ്ങൾ എന്ന ലിങ്കിൽ ക്ലിക്കുക. ആവശ്യമുള്ള ജില്ല തിരഞ്ഞെടുക്കുക. പുളകിതരാകുക, വേഗം വേണം. ഇത്തിരി കഴിഞ്ഞാൽ ഇതൊക്കെ അതിൽ കാണുമെന്ന് ഗ്യാരണ്ടി ഇല്ല കേട്ടോ. എൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പിൽ വോട്ട് പെട്ടിയിലാക്കാൻ ഇജ്ജാതി ഉടായ്പകൾ വേണോ? ജനം കുത്തിയിരുന്ന് വെബ്സൈറ്റ് നോക്കൂല എന്ന ധൈര്യത്തിലാണോ ഇതൊക്കെ? എന്നാലും എൻ്റെ മുഖ്യ, ഇതാണല്ലേ കേരള സർക്കാരിൻ്റെ 100 ദിവസങ്ങൾ 100 പദ്ധതികൾ. അടിമുടി പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പ് പിടിച്ചത് നിങ്ങളുടെ കഴിവുകൊണ്ടാട്ടോ, അത് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇനി അതും ഈ ഉടായ്പ്ലിക്കേഷൻ ഓഫ് ദി മൾട്ടിപ്ലിക്കേഷൻ വഴിയാണോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേലും സി പി എം ഒന്ന് നന്നാകുമെന്നാണ് കരുതിയേ. തെറ്റി, അവിടെ എനിക്ക് തെറ്റിപ്പോയി. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ തെറ്റ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.